ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രൈഡേ സ്റ്റോറീസ് എന്ന് പറയുന്ന നമ്മുടെ ഷോർട്ട് ഫിലിം മേക്കിങ്ങിനെ കുറിച്ചുള്ള സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് അതിൻ്റെ ട്യൂട്ടോറിയൽസും ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞുള്ള ഒരു സെഗ്മെൻറ്റ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 10-12 എപ്പിസോഡുകളോടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യൂവേഴ്സ് ഉണ്ടാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ കഴിഞ്ഞ ദിവസം ഒരു പോള്, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഒരു വോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് 90% ആളുകളും അങ്ങനെ ഒരു സെഗ്മെൻറ്റ് വേണം, അവരുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രൈഡേ സ്റ്റോറീസ്, ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടിപ്സ് ട്രിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഫ്രൈഡേ സ്റ്റോറി എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് നമ്മൾ തുടരുകയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കൂടുതലായിട്ടും തിരക്കഥ എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ തിരക്കഥയുടെ ഒരു സ്ട്രക്ചർ എന്താണ്, ലൈവായിട്ട് തിരക്കഥ എഴുതുന്നതിനെ കുറിച്ചുള്ള വീഡിയോ, അതുപോലെ തന്നെ ഡയലോഗ്സ് എങ്ങനെ എഴുതണം, ക്യാമറയുടെ ആംഗിളുകൾ, അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 10-12 എപ്പിസോഡുകളിലൂടെ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ തിരക്കഥ രചനയെക്കുറിച്ചും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കഥ ഒരു തിരക്കഥയാക്കുന്നത്, അതിൽ ഡയലോഗ്സ് എങ്ങനെ എഴുതണം, ക്യാരക്ടർ എങ്ങനെ കൊണ്ടുവരണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് അതിലുണ്ടാവും എന്ന് വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീൻ പ്ലേയുടെ, അല്ലെങ്കിൽ ബേസിക്കലി ഒരു സ്റ്റോറി എന്ന് പറയുന്നതിൻ്റെ 5 എസൻഷ്യൽ ഘടകങ്ങളാണ്, 5 എസൻഷ്യൽ എലമെൻറ്റ്സ് ഇൻ എ സ്റ്റോറി, അല്ലെങ്കിൽ ഒരു സ്ക്രീൻ പ്ലേയിൽ നിശ്ചയമായിട്ടും ഉണ്ടായിരിക്കേണ്ട 5 എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് ഇന്ന് പറയുന്നത്. ക്യാരക്ടർ, വാണ്ട് ആൻഡ് നീഡ്, പ്ലോട്ട്, സ്ട്രക്ചർ, കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ, ഇതാണ് നിങ്ങളുടെ തിരക്കഥയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ ഒരു കഥയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ട 5 ഘടകങ്ങൾ. ഇവ ഓരോന്നും എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ക്യാരക്ടർ. ക്യാരക്ടർ അല്ലെങ്കിൽ കഥാപാത്രം എന്നുള്ളത് ഒരു കഥയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. കഥ നയിച്ചുകൊണ്ട് പോകുന്ന ആൾ, നായകൻ അല്ലെങ്കിൽ ഹീറോ ആണ് ക്യാരക്ടർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഓഡിയൻസിനെ എൻ്റർടൈൻ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് ക്യാരക്ടറാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരു ക്യാരക്ടർ ഒരു ഹ്യൂമൻ ബീയിങ് ആവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ഈച്ച ഫിലിമിലൊക്കെ കണ്ട പോലെ ഒരു ക്യാരക്ടർ ഒരു ഈച്ച വേണമെങ്കിൽ ആവാം. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അത് ഹീറോ തന്നെ ആവണം എന്നും ഇല്ല. ഹീറോയോടൊപ്പം തന്നെ ഒരു ആൻറ്റഗോണിസ്റ്റ്, അല്ലെങ്കിൽ ഒരു വില്ലൻ, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ അതിന് ഒപ്പോണൻ്റായിട്ട് വരുന്ന മറ്റ് ക്യാരക്ടേഴ്സ്, സബ് സ്റ്റോറിയിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെയും ഈ ക്യാരക്ടർ എന്നുള്ള വിഭാഗത്തിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാന ക്യാരക്ടറിന്, അല്ലെങ്കിൽ പ്രധാന നായക കഥാപാത്രത്തിന് ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഒരു മാറ്റം ഒക്കെയാണ് മിക്ക സിനിമകളിലും മിക്ക കഥകളിലും കണ്ടുവരാറുള്ളത്. വാണ്ട്സ് ആൻഡ് നീഡ്സ്, കഥാപാത്രത്തിൻ്റെ ആവശ്യങ്ങൾ. എല്ലാം തികഞ്ഞ ഒരു നായകൻ, ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാം തികഞ്ഞ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നായകൻ, കഥയും അങ്ങനെ തന്നെ. അങ്ങനെ ഒരു കഥയ്ക്ക് എന്ത് വാല്യൂ ആണുള്ളത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഒരു കഥയെ മുന്നോട്ട് നയിക്കുന്നത് നായകൻ്റെ, അല്ലെങ്കിൽ മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ആവശ്യങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ചെയ്തു തീർക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഒക്കെയാണ് കഥയെ മുന്നോട്ട് നയിക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ ആവണം. ഉദാഹരണമായിട്ട് മലയാളത്തിലെ തന്നെ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമ എടുക്കാം. മഹേഷിൻ്റെ ആത്യന്തികമായിട്ടുള്ള ആവശ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നീഡ് എന്ന് പറയുന്നത് ജിംസനെ തിരിച്ചു തല്ലുക, അല്ലെങ്കിൽ ജിംസനോടുള്ള പ്രതികാരം ചെയ്യുക എന്നുള്ളതാണ്. കഥയുടെ ആദ്യ പകുതിക്ക് ശേഷം സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്, അല്ലെങ്കിൽ കഥയെ മുന്നോട്ട് നയിക്കുന്നത് ഈ പ്രതികാരത്തിലേക്ക് എങ്ങനെ നായകൻ എത്തുന്നു, എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ വ്യൂവേഴ്സിലെ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്നതിന്, കാഴ്ചക്കാരിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ആകാംക്ഷ ജനിപ്പിക്കുന്നതിന് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ, നായകൻ്റെ ഒരു ഉദാഹരണമായിട്ട് മഹേഷിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ കാത്തിരിക്കുന്നതും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും അതാണ്. നായകൻ്റെ ആഗ്രഹങ്ങൾ, പ്രതീക്ഷകൾ, ഇനിയിപ്പോൾ പ്രതികാരമാണെങ്കിൽ തന്നെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അയാൾ മുന്നോട്ട് പോകുമ്പോൾ അയാൾക്കുണ്ടാകുന്ന വിലങ്കുതടികൾ, അല്ലെങ്കിൽ അയാൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ഒക്കെയും പ്രധാനമായിട്ട് ഈ ഒരു കഥയെ മുന്നോട്ട് നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആകാംക്ഷ ജനിപ്പിക്കുന്നുണ്ട്. കഥയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മുതൽ അവസാനം വരെയുള്ള നായകൻ്റെ ഒരു ജേണി, അല്ലെങ്കിൽ ഹീറോ ക്യാരക്ടറിൻ്റെ ഒരു ജേണിയാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു വാല്യൂ, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ഔട്ട്കമ്മിനെ പ്രധാനമായിട്ടും ബാധിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് ഒരു പ്ലോട്ട്, അല്ലെങ്കിൽ പ്ലോട്ട് പോയിന്റ് എന്ന് പറയുന്ന ഘടകം. കഥ പ്രധാനമായിട്ടും ഒരു ഒരു ചേഞ്ച് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ കഥയ്ക്ക് പ്രധാനമായിട്ടും എന്താ പറയുക, തന്ത്രപ്രധാനമായ ഒരു മാറ്റം സംഭവിക്കുന്നത് ഈ ഒരു ഫസ്റ്റ് പ്ലോട്ട് പോയിന്റ് മുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ്, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പ്ലോട്ടിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പ്ലോട്ട് എന്ന് പറയപ്പെടുന്നത്.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു കഥയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മറിച്ച് കഥയിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ സംഭവ വികാസങ്ങളല്ല, അതിൻ്റെ ഇവൻറ്റ്സിനെ എല്ലാം ഒരുമിച്ച് ചേർക്കുന്ന ഒരു കണ്ണിയാണ് പ്ലോട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു പ്ലോട്ടിൽ നിന്ന് മറ്റൊരു പ്ലോട്ടിലേക്കുള്ള കണക്ഷൻ, ആ ഒരു കണക്ഷൻ കണക്ട് ചെയ്ത് പോവുകയാണ് യഥാർത്ഥത്തിൽ ഒരു തിരക്കഥയിൽ സംഭവിക്കുന്നത്. സിനിമകളിൽ ഒന്നോ രണ്ടോ അതിലധികമോ ഒക്കെ പ്ലോട്ടുകൾ ഉണ്ടാവും. പ്രധാനമായിട്ടും ഒരു നായകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു നായകനെ വെച്ച് പറയുമ്പോൾ ഒന്നിലധികം പ്ലോട്ടുകൾ അയാളിലേക്ക് കണക്ട് ചെയ്യാൻ ഉള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അയാളിൽ നിന്ന് നിരവധി പ്ലോട്ടുകളിലേക്ക് ഡിവൈഡ് ചെയ്ത് പോയിട്ട് അങ്ങനെ കഥ പറഞ്ഞു പോകുന്ന രീതികൾ ഒക്കെ ഉണ്ട്. അടുത്തത് സ്ട്രക്ചർ. സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 3-act സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ എന്താണ് സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ പറയുക, സ്ട്രക്ചർ എഴുതുമ്പോൾ സ്ട്രക്ചർ എവിടെയൊക്കെയാണ് വരേണ്ടത് എന്നുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കാണുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക. നമ്മൾ 3-act സ്ട്രക്ചറിനെ കുറിച്ച് ചെയ്ത വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം, അത് കാണുക. സ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ പ്ലോട്ടും സ്ട്രക്ചറും ഒന്ന് തന്നെയാണോ എന്നുള്ളതാണ്. ആക്ച്വലി പ്ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെയാണ് നമ്മൾ പ്ലോട്ടുകൾ എന്ന് പറയുന്നത്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെ ഒക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 3 സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ സ്ട്രക്ചറിനെ നമ്മൾ 3 രീതിയിലാണ് നമ്മളൊരു തിരക്കഥയിൽ അടയാളപ്പെടുത്തുക. ബിഗിനിങ്, മിഡില്, എൻഡ്, അല്ലെങ്കിൽ സ്റ്റോറി സെറ്റപ്പ്, കൺഫ്രണ്ടേഷൻ, റെസൊല്യൂഷൻ. ഈ ഒരു 3 ഘടകങ്ങളായിട്ട്, ഈ ഒരു 3 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ 3-act സ്ട്രക്ചർ, സ്ട്രക്ചറിൻ്റെ 3 ആക്റ്റുകളെ വിഭജിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ 3-act സ്ട്രക്ചറിൻ്റെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുക. അതിൽ ഒരു ആക്റ്റിൽ നിന്നും രണ്ടാമത്തെ ആക്റ്റിലേക്ക്, രണ്ടാമത്തെ ആക്റ്റിൽ നിന്നും മൂന്നാമത്തെ ആക്റ്റിലേക്ക്, ഞാൻ പറഞ്ഞ 3 സിസ്റ്റത്തിലേക്കും എങ്ങനെയാണ് പോവുക, അല്ലെങ്കിൽ ഈ 3 ആക്റ്റിലൂടെയും എങ്ങനെയാണ് നമ്മൾ കടന്നു പോവുക, അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഈ 3-act സ്ട്രക്ചറിൽ നമ്മൾ പറയുന്നുണ്ട്. നിങ്ങളുടെ സ്ക്രീൻ പ്ലേക്ക് വേണ്ട 5-ാമത്തെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായ ഒരു ഘടകമാണ് കോൺഫ്ലിക്റ്റ് ആൻഡ് റെസൊല്യൂഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ഒരു സംഘർഷഭരിതമായ ഒരവസ്ഥ സിനിമയിൽ ഉടനീളം കൊണ്ടുപോവുക. കഥയിലെ പ്രധാന പ്ലോട്ട് കാഴ്ചക്കാരനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഥാനായകന് ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അയാൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യാനായിട്ട് ഈ നായകനൊപ്പം പ്രേക്ഷകർ കൂടി നിൽക്കുമ്പോഴാണ് ഒരു സിനിമയുടെ വിജയം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മിക്ക സിനിമകളിലും ആദ്യം ഉണ്ടായിരുന്ന ഒരു നായകൻ്റെ ഒരു ഇമോഷണൽ ഒരു മെൻറ്റാലിറ്റി, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന നായകൻ്റെ ഒരു മാനസിക അവസ്ഥയോ അയാളുടെ ഒരു സാഹചര്യപരമായ അയാളുടെ അവസ്ഥയോ ആയിരിക്കില്ല സിനിമയോട് അവസാനിക്കുമ്പോൾ, അല്ലെങ്കിൽ സിനിമ അവസാനിക്കുമ്പോൾ അയാൾക്ക് ആ സിനിമയിലൂടെ ഉണ്ടാകുന്ന അയാൾ, അല്ലെങ്കിൽ ആ നായകന് ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയി അയാളുടെ ഉള്ളിലെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോയി അവസാനം എത്തുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഒരു സിനിമയുടെ വിജയത്തിലേക്ക് നയിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും എന്നുള്ളതാണ്. വീണ്ടും മഹേഷിൻ്റെ പ്രതികാരം ഒരു എക്സാമ്പിളായിട്ട് കൊണ്ടുവന്നാൽ, മഹേഷ് ആദ്യം ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആദ്യ സമയത്ത് അയാൾക്ക് ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടാകാത്ത ഒരാളായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാളെ തല്ലുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രണയത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ അയാൾക്കൊരു അടി കിട്ടുമ്പോൾ അയാൾക്ക് തിരിച്ച് കൊടുക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ അയാളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുപോകുമ്പോഴൊക്കെ അയാൾക്കുണ്ടാകുന്നൊരു മാറ്റമാണ് നമുക്ക് ആ സിനിമയിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. അവസാനം ജിംസനെ തല്ലി തോപ്പിക്കുമ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സിലെ ഒരു സീനിലേക്ക് എത്തുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, മാനസികമായിട്ടും അല്ലെങ്കിൽ ഇമോഷണലി ആയിട്ടും അയാൾക്കുണ്ടാകുന്ന ഒരു മാറ്റം അവിടെ വ്യക്തമാണ് എന്നുള്ളതാണ്. മഹേഷ് ആദ്യം വളരെ പാവത്താനായിട്ടുള്ള ഒരാളായിരുന്നു. എന്തൊക്കെയോ പഠിച്ച് എന്തൊക്കെയോ അറിയാം എന്നുള്ളതിൽ ഉപരി ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണെങ്കിലും എന്തൊക്കെയോ അറിയാം എന്നതിനേക്കാളായിട്ട് അയാൾക്ക് കൂടുതലായിട്ട് ഒന്നിലേക്കും വലിയ ധാരണ ഇല്ല, അല്ലെങ്കിൽ അയാൾ വളരെ പാവമായിട്ട് അയാൾ സ്വന്തം സ്റ്റുഡിയോയും അയാളുടെ ആദ്യമുണ്ടായിരുന്ന പ്രണയവും ഒക്കെയായിട്ട് വളരെ ഒതുങ്ങി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളിൽ നിന്ന് ഒരാളെ തല്ലി തോപ്പിക്കാൻ മാത്രം ഒരു രീതിയിലേക്ക് അയാൾ എത്തുകയാണ് മഹേഷിൻ്റെ പ്രതികാരത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, അല്ലെങ്കിൽ ആ ഒരു നായകൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കഥയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ തിരക്കഥയിൽ ഉണ്ടായിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, അല്ലെങ്കിൽ 5 പ്രധാനപ്പെട്ട കോമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തിരക്കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ കഥ മനസ്സിൽ ആലോചിക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഘടകങ്ങൾ കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതും കൂടി അതിനകത്തുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എനിവേ, ഫ്രൈഡേ സ്റ്റോറി എന്നുള്ള നമ്മുടെ ഈ സെഗ്മെൻറ്റ് നമ്മൾ തുടർന്നും എപ്പിസോഡുകൾ ചെയ്യുന്നുണ്ടാവും. തിരക്കഥയുമായി ബന്ധപ്പെട്ടുള്ള, അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, ഫിലിം റിവ്യൂസ് ഒക്കെ നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ, ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോർ ടോക്ക്.